ക്ഷമിക്കാൻ ആവില്ല കൃഷ്ണ. വേഗം വരൂ, എന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കൂ. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് സത്യം പൂർണ്ണമായും പുറത്തു വരേണ്ടതാണ്, അല്ലേ വൃഷഭാനുരാജൻ? കഴിഞ്ഞ കുറെ സംഭവങ്ങളിലുണ്ടായ പൊടിപടലങ്ങൾ, അതിനെയും നീക്കം ചെയ്യാൻ പറ്റിയ സമയം ഇതാണ്. കംസന് കരത്തിന്റെ രൂപത്തിൽ കൊടുത്തയക്കേണ്ട ധാന്യങ്ങൾ അത് കൊടുത്തയക്കേണ്ട തലേ ദിവസം തന്നെ നശിച്ചു പോകുന്നു, അതും ഒന്നൊഴിയാതെ മുഴുവനും. അപ്പോഴതിന് പരിഹാരവുമായി ആരാ വന്നത്? ഞാനുള്ളപ്പോൾ യാതൊരുവിധ വിപത്തുകളും ഒരു സമസ്യയും നിന്നെ സ്പർശിക്കുക കൂടിയില്ല വൃഷഭാനു. ഇന്ന് ബർസാനയിലെ സമസ്യ വൃന്ദാവനത്തിന്റെ സമസ്യ പോലെയാണ്. കരത്തിന്റെ എല്ലാ സാമഗ്രികളും വൃന്ദാവനത്തിൽ നിന്ന് വരുന്നതാണ്. നന്ദഗോപർ, ഈ ബർസാനയുടെ തെരുവുകളിൽ സ്വന്തം പേരിൽ മറ്റുള്ളവരെ കൊണ്ട് ജയാരവം മുഴക്കിച്ചത് ആരാണ്? വൃന്ദാവനത്തിലെ മുഖ്യൻ നന്ദരാജൻ. മറ്റൊരാളെ അങ്ങേക്ക് ഓർമ്മയില്ലേ? അയാൾ എന്താ പറഞ്ഞത്? ആര് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അന്ന് അയാൾ പറഞ്ഞു, ഞാൻ ഇപ്രകാരമെല്ലാം ചെയ്തത് നന്ദരാജൻ എന്നോട് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ബർസാനയിൽ നിന്ന് പോകുന്ന ധാന്യങ്ങളെല്ലാം നശിപ്പിക്കണമെന്നാണ്. ആ അപരാധം അയാൾ നന്ദഗോപർ പറഞ്ഞതുകൊണ്ടാണ് ചെയ്തത്. അതിനുശേഷവും ആ വ്യക്തിയുമായി നന്ദഗോപർ സംസാരിച്ചു നിൽക്കുന്നതും നമ്മൾ എല്ലാവരും നേരിട്ട് കണ്ടതാണ്. വൃഷഭാനു, കണ്ണനെ പറ്റിയുള്ള വിഷയമായതുകൊണ്ടാണ് ഞാൻ നിശബ്ദനായി നിന്നത്. എല്ലാം ഞാൻ ക്ഷമയോടെ കേട്ടു നിൽക്കുകയായിരുന്നു. കാരണം എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു കൃഷ്ണൻ തന്നെ നേരിട്ട് വന്ന് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുമെന്ന്. എന്നാൽ ഇപ്പോൾ ആരോപണം എന്റെ പേരിലാണ് ചുമത്തിയിരിക്കുന്നത്. സുഹൃത്തെ, നിനക്ക് നന്നായി അറിയാമല്ലോ എനിക്ക് സ്വപ്നത്തിൽ പോലും അങ്ങനെയൊന്നും ചിന്തിക്കാനാവില്ലെന്ന്. ഇത് തീർച്ചയായും എന്തോ ഗൂഢാലോചനയാണ്. ആരെങ്കിലും ഗൂഢാലോചന നടത്തണമെങ്കിൽ ആ വ്യക്തിക്ക് നിന്റെ അപകീർത്തി കൊണ്ട് പ്രയോജനമുണ്ടാകണം. എന്തിനൊരാൾ നിനക്കെതിരെ ഗൂഢാലോചന നടത്തണം? ഗൂഢാലോചന നടന്നിട്ടുണ്ട് വൃഷഭാനുരാജൻ, പക്ഷേ ഇദ്ദേഹത്തിനെതിരെയല്ല, അങ്ങേക്കെതിരെ. പിന്നെ ഈ ഗൂഢാലോചന നടത്തിയത് മറ്റാരുമല്ല, അങ്ങയുടെ മിത്രമെന്ന് സ്വയം അവകാശപ്പെടുന്ന ഈ നന്ദഗോപരും ഇദ്ദേഹത്തിന്റെ മകൻ കൃഷ്ണനും. ജഡിലമ്മായി എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് എങ്ങനെ ഇത്ര ധൈര്യമുണ്ടായി എന്റെ മകനെയും എന്റെ ഭർത്താവിനെയും അപരാധികളെന്ന് പറയുവാൻ? ഒരു കാര്യം ഓർമ്മിച്ചുകൊള്ളൂ, അസത്യത്തിന് കാലുകൾ ഉണ്ടാവില്ല, നിങ്ങൾ ഉടൻ തന്നെ പിടിക്കപ്പെടും. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അസത്യത്തിന് കാലുകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പക്കൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എന്റെ പക്കൽ ഞാൻ പറഞ്ഞ ഓരോ വാക്കിനുമുള്ള തെളിവ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇനി സത്യം എന്താണെന്ന് ഞാനല്ല, രാധ തന്നെ സ്വയം പറയും. ജ്യേഷ്ഠത്തെ, നിന്റെ അമ്മയുടെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചോദിച്ചാലും അതിന് സത്യസന്ധമായ ഉത്തരം നൽകുരാതെ. കൃഷ്ണൻ നിന്നോട് പറയുമായിരുന്നില്ലേ നിന്നെ സ്വന്തമാക്കുന്നതിനോടൊപ്പം തന്നെ ഈ ബർസാനെയും കൂടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്? മിണ്ടാതെ നിൽക്കുന്നതെന്തേ? മറുപടി പറയൂരാതെ. കൃഷ്ണൻ അങ്ങനെ പറഞ്ഞോ അതോ ഇല്ലയോ? ഒരു ദിവസം ഞാൻ ബർസാനെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കും. പക്ഷേ കൃഷ്ണൻ അതൊരു തമാശയായിട്ടാണ് പറഞ്ഞിരുന്നത് അച്ഛാ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തമാശയായിട്ട് പറയില്ല രാധേ, നീ നിഷ്കളങ്കയാണ്.
അതുകൊണ്ട് നിനക്കൊന്നും മനസ്സിലാവില്ല. അബദ്ധവശാലാണ് അവന്റെ നാവിൽ നിന്നും സത്യം പുറത്തു വന്നത്. അതുകൊണ്ടാണ് ആ കാര്യം മറച്ചു വെക്കുന്നതിന് അവൻ തമാശയുടെ പേര് പറഞ്ഞത്. അത് നീ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. വൃന്ദാവനത്തിന്റെ മറവിൽ ബർസാനിയുടെ പകുതി കൂടി ഇവർ കൈക്കലാക്കിയിരിക്കുന്നു. പക്ഷെ എന്നിട്ടും തൃപ്തിയായില്ല. ഇവർക്ക് ബർസാന മുഴുവൻ വേണമായിരുന്നു. ഇത് കള്ളമാണ്. നീ യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ടോ സുഹൃത്തെ? എനിക്ക് എപ്പോഴെങ്കിലും നിന്നോട് അങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എപ്പോഴെങ്കിലും സത്യം മുന്നിൽ വരുമ്പോൾ അതിനെ വിശ്വസിച്ചേ മതിയാകുന്നന്ത. ആ സത്യം ഉറക്കെ വിളിച്ചു പറയുകയാണ്. നിന്റെ മനസ്സിൽ കാപട്യമുണ്ട്. ഈ അനർത്ഥങ്ങളൊക്കെ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ കൃഷ്ണ? നിന്റെ പ്രണയത്തിന്റെ പ്രതീകമായ ഈ സാളഗ്രാമം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്. വരൂ കൃഷ്ണ, ഈ സാളഗ്രാമം പോലെ എന്റെ കൈകളിൽ മുറുകെ പിടിക്കൂ. എന്നേക്കുമായി കണ്ണ, നീ ഇവിടെ ഇരിക്കുകയാണോ? വൃഷഭാനും അമ്മാവിന്റെ വീട്ടിൽ എന്തൊക്കെ അനർത്ഥങ്ങളാണ് സംഭവിച്ചെന്ന് അറിഞ്ഞോ കണ്ണ? ഓരോരോ ആരോപണങ്ങളും ചുമത്തിക്കൊണ്ടിരിക്കുകയാണ്. രാധയോടൊപ്പം അച്ഛന്റെയും അഭിമാനം അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ നീ ഇവിടെ ഇങ്ങനെ? അറിയാം ജ്യേഷ്ഠ. പ്രണയത്തിന്റെ കാര്യത്തിലെപ്പോഴും ആദ്യം അഭിമാനമാണ് വില കൊടുക്കേണ്ടി വരുന്നത്. ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ നീ ഒന്നും ചെയ്യാത്തത് എന്താണ് കണ്ണ? പക്ഷെ എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല ജ്യേഷ്ഠ. ഇപ്പോൾ എന്താണോ നടക്കുന്നത് അത് രാധയുടെ തിരഞ്ഞെടുപ്പിന്റെ ഫലമാണ്. ഇത് രാധയുടെ കർമ്മങ്ങളുടെ പരിണാമമാണ് ജ്യേഷ്ഠ. അങ്ങേക്കത് അറിയാമല്ലോ. എനിക്കാരുടെയും കർമ്മത്തിന്റെ ഫലം ഒരിക്കലും മാറ്റാനാവില്ല. എനിക്കൊരു കാര്യം മാത്രമേ അറിയൂ, നീ കണ്ണനാണെന്ന കാര്യം. രാധയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച, ഇനിയും പരിഹരിക്കാൻ പോകുന്ന ഒരേ ഒരു കണ്ണൻ. ഞാൻ ബലരാമനാണ്, ഇതെന്റെ കർമ്മമാണ്. കൃഷ്ണനെ രാധയുടെ സമീപമെത്തിക്കാൻ വേണ്ട സഹായം ചെയ്യുക എന്ന കർമ്മം. അതുകൊണ്ട് ഞാൻ ഏതു പ്രതിസന്ധിയിലും ആ കർമ്മം ചെയ്തിരിക്കും. നിങ്ങൾക്കൊരിക്കലും എന്നോട് ഇങ്ങനെ ചെയ്യാനാവില്ല. ഞങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ കംസമഹാരാജാവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ്. ആ കയറിനെ നിന്നെ രക്ഷിക്കാൻ എത്ര സമയം ആവശ്യമുണ്ടോ, അത്രയും സമയമേ നിന്റെ അമ്മയുടെ പക്കലുമുള്ളൂ. ഈ കയർ എങ്ങനെയാണോ അഗ്നിയിൽ പതിയെ പതിയെ എരിഞ്ഞു തീരുന്നത്, ചാരമായി മാറുന്നത്, അതുപോലെ നിന്റെ അമ്മയ്ക്കും സ്വന്തം മകനെ രക്ഷപ്പെടുത്താനുള്ള സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കയർ കത്തിത്തീർന്നാൽ അവിടെ നീ വീണിരിക്കും. തനിച്ചാക്കി നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? എന്നെ മോചിപ്പിക്കൂ. ചെയ്യാനുള്ളത് പെട്ടെന്ന് തന്നെ ചെയ്യുമേ, ഇല്ലെങ്കിൽ എന്റെ മരണം ഉറപ്പാണ്. ജ്യേഷ്ഠനെത്തിക്കഴിഞ്ഞു. അപ്പോൾ കൃഷ്ണനും വന്നിട്ടുണ്ടാവും.
ഇനി നിനക്കേ എല്ലാം പരിഹരിക്കാനാവൂ കൃഷ്ണ. എല്ലാവരുടെയും ചോദ്യത്തിന് ഉത്തരം നൽകൂ. ഇതാ നോക്കിക്കോളൂ അച്ഛ, കൃഷ്ണൻ എത്തിയിരിക്കുന്നു. അച്ഛന് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചോളൂ. അപ്പോൾ അച്ഛന് മനസ്സിലാവും കൃഷ്ണൻ എന്നെ എത്രയധികം പ്രണയിക്കുന്നുണ്ടെന്ന്. അച്ഛൻ തന്നെ അവന്റെ കൈ എന്റെ കയ്യിലേക്ക് പിടിച്ചു തരും. യാതൊരുവിധ സന്ദേഹമോ യാതൊരുവിധ സങ്കോചവും ഇല്ലാതെ. ചോദിച്ചോളൂ അച്ഛാ, അച്ഛന്റെ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം കൃഷ്ണന്റെ പക്കലുണ്ട്. രാധാകൃഷ്ണ സ്നേഹഗീതം. ഇപ്പോൾ നിനക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കൃഷ്ണ, നിന്റെ പ്രിയ സഖി രാധ അവളുടെ മനസ്സിലുള്ള കാര്യം അവളുടെ അച്ഛനോട് പറഞ്ഞു. പക്ഷെ ഇപ്പോഴിവിടെ നിരവധി ആരോപണങ്ങൾ രാധയുടെയും നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും നേർക്കുന്നയിച്ചിട്ടുണ്ട്. അതിന് നിന്റെ വാക്കുകളിലൂടെയേ തിരുത്താൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ പറയൂ കൃഷ്ണ, എന്താണോ രാധ പറഞ്ഞത് അതെല്ലാം സത്യമാണോ? എല്ലാവരുടെയും മുൻപാകെ പറയൂ, രാധ എങ്ങനെയാണോ നിന്നെ പ്രണയിക്കുന്നത് അതുപോലെ തന്നെയാണോ നീയും രാധയെ പ്രണയിക്കുന്നത്? പറയൂ കണ്ണ, ഇത് സത്യം തന്നെയാണോ? മറുപടി പറയൂ കണ്ണ. പറയൂ കൃഷ്ണ, എന്റെ രാധയോട് നിനക്ക് പ്രണയമാണെന്ന് പറയൂ. ഇതാണ് അവസരം കണ്ണ, നിന്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറയൂ. മറുപടി നൽകാം ജ്യേഷ്ഠ, പക്ഷെ അതിനു മുൻപ് ഒരിക്കൽ കൂടി എന്റെ രാധ ഇങ്ങനെ ചിരിക്കുന്നതൊന്ന് കണ്ടോട്ടെ. രാധയുടെ ഈ പുഞ്ചിരിക്കുന്ന മുഖം എന്റെ മനസ്സിലൊന്ന് പതിഞ്ഞോട്ടെ. ഇനി ഈ ചിരി എനിക്ക് എന്ന് കാണുവാൻ സാധിക്കുമെന്ന് അറിയില്ല. നീ ഇപ്പോൾ എന്തു ചെയ്യാൻ പോകുന്നു കണ്ണ? പറയൂ കണ്ണ, എന്നോട് പറയൂ. പറയൂ കൃഷ്ണ, ഞാൻ നിന്നെ പ്രണയിക്കുന്നത് പോലെ തന്നെ നീയും എന്നെ പ്രണയിക്കുന്നുണ്ടെന്ന്. ഇല്ല, ഇല്ല. രാധ എന്നെ അഗാധമായി പ്രണയിക്കുന്നത് പോലെ ഞാൻ രാധയെ പ്രണയിക്കുന്നതേയില്ല. Thank you.
കൃഷ്ണ, നീ ഇത് എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. ഈ കൃഷ്ണൻ എന്താണ് ഈ പറയുന്നത്? പക്ഷെ എന്തു തന്നെയായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് നടക്കുന്നത്. അഥവാ നീ രാധയെ പ്രണയിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവളുടെ വിവാഹം മുടക്കാൻ നോക്കിയത്? എന്തെന്നാൽ രാധയുടെ ആഗ്രഹം ഇത് തന്നെ ആയതുകൊണ്ട്. നിനക്കിപ്പോഴെങ്കിലും ബോധ്യമായോ രാധേ, ഇവന്റെ യഥാർത്ഥ മുഖം കണ്ടോ? ആദ്യം ഇവൻ നിന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തി, ഇപ്പോൾ നമ്മുടെ അഭിമാനത്തെ മുറിവേൽപ്പിക്കുകയാണ്. ഇവന്റെ മനസ്സിൽ നിന്നോട് യാതൊരു പ്രണയവുമില്ല. ഇതിവന്റെ ഒരു തന്ത്രമാണ്. പ്രണയം എന്ന പേരും പറഞ്ഞ് ഇവൻ നിന്നെ കബളിപ്പിക്കുകയായിരുന്നു. ഇതൊക്കെ ചെയ്തു കൃഷ്ണ, എന്തിന്? എന്തു പറയുന്നു വൃഷഭാനു? കുറച്ചു നേരം മുമ്പ് നീ തെളിവിന്റെ കാര്യം പറയുകയായിരുന്നല്ലോ. ആ തെളിവുകൾ നിന്റെ മുമ്പിൽ ഹാജരാക്കി കഴിഞ്ഞു. അപരാധി ഞാനോ എന്റെ മകനോ അല്ല, അപരാധം ചെയ്തത് നിന്റെ മകൾ രാധ തന്നെയാണ്. നന്ദ, എന്റെ മകൾ രാധ എന്റെ സ്വകാര്യ അഹങ്കാരമാണ്. അവളെ കുറിച്ച് ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോകരുത്. ഇനി അഥവാ നിന്റെ മകൾ നിനക്ക് അഹങ്കാരമാണെങ്കിൽ എന്റെ മകൻ എനിക്ക് അഭിമാനമാണ്. നിന്റെ അഹങ്കാരമാണ് നിന്നെ നശിപ്പിച്ചത്, പക്ഷെ എന്റെ അഭിമാനം എന്നോടൊപ്പം തന്നെ നിൽക്കുകയാണ്. ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾ എത്ര സുന്ദരമാണ്, എത്ര പാവനമാണ്! അത് ഏതു വഴിയാണോ ഒഴുകുന്നത്, അവിടെയെല്ലാം പുതിയ ജീവനുകൾ ഉടലെടുക്കുന്നു.
ഭൂമിയെ നനയ്ക്കുന്നു, വരൾച്ചയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം നദിയെ ഒരമ്മയെപ്പോലെ പൂജിക്കുന്നത്. എന്നാൽ ഒരു നദി ജന്മം കൊള്ളുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തുടക്കം മുതലേ ഒരു നദി ഇത്ര വിശാലവും വേഗതയുള്ളതുമാണോ? അല്ല, മഴയുടെ ചെറിയ ചെറിയ തുള്ളികൾ ഭൂമിയിൽ പതിച്ച് ഒരുമിച്ച് ചേരുന്നു. എന്നിട്ട് സൂക്ഷ്മമായ ഒരു നീരൊഴുക്കുണ്ടാകുന്നു. ഈ ഒഴുക്ക് പർവ്വതങ്ങളിലെ ഹിമത്തെ മുറിച്ചുകൊണ്ട് സ്വയം അവയെ അലിയിച്ചുകൊണ്ട് ജലപ്രവാഹമായി താഴേക്ക് പതിക്കുന്നു. പാറക്കല്ലുകളുമായി കൂട്ടിമുട്ടുന്നു. ഒടുവിലാണ് അത് നദിയായി രൂപാന്തരപ്പെടുന്നത്. അതുപോലെ ഒരു വ്യക്തിയും ആദ്യമേ തന്നെ മഹാനാവുകയില്ല. ചെറിയ ചെറിയ പരിശ്രമങ്ങളിലൂടെ വിശാലമായ വ്യക്തിത്വം രൂപം കൊള്ളുന്നു. അതുകൊണ്ട് ജീവിതമാകുന്ന യാത്രയിൽ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പിന്നെ അസ്തിത്വം, അത് സ്വയം ഉണ്ടാകുന്നതാണ്. രാധേ രാധേ, നീ എത്തിയോ രാധേ? മതി, ഇന്ന് മുതൽ രാധ കൃഷ്ണനെ വെറുക്കുകയാണ്. ഇനി പുല്ലാങ്കുഴൽ നാദവും ഉണ്ടാകില്ല, രോധം വരികയുമില്ല.